മോളെ മോളെ എഴുന്നേറ്റൊന്നൊരു സംശയം ഉണ്ടായിരുന്നു. സുഖായി ഉറങ്ങി, അതുകൊണ്ട് നേരത്തെ എണീറ്റു. അത് കള്ളം. ഏട്ടത്തിയെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ല ഏട്ടത്തി, അയാളെ ഞാൻ വിവാഹം ചെയ്തിരുന്നെങ്കിൽ അയാളുടെ വീട്ടുകാരുടെ തുഷിച്ച മനസ്സിനോടൊപ്പം എൻ്റെ ആയുസ് ഞാൻ ജീവിച്ചു തീർക്കേണ്ടി വന്നേനെ. അതോർത്തപ്പോ ഇന്നലെ നടന്നതൊക്കെ ഒരു ദൈവനിയോഗം പോലെ തോന്നുന്നു. ആ സന്തോഷത്തോടെ ഇന്നലെ നന്നായി ഉറങ്ങി. രാവിലെ മുതൽ സേതുട്ടന് ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുവാ. എന്തിനാ? എത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടത്തണമെന്ന്. രാവിലെ എനിക്കൊന്ന് കുളിക്കാനുള്ള സമയം കിട്ടോ? ഏട്ടനോടൊരു കാര്യം പറയോ? എന്താ? എനിക്കിപ്പോ ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറയാം. അപ്പൊ മാത്രം മതി മറ്റൊരാലോചന. ഏട്ടത്തിയമ്മ പറയണം, ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇത് അയാളുടെ വീട്ടിലേക്ക് എത്തിക്കണം. പിന്നെ ഇന്ന് മോൾ എങ്ങോട്ടും പോണ്ട കേട്ടോ, 100 ചോദ്യങ്ങളുണ്ടോ ആളുകൾക്ക് ചോദിക്കാൻ. ഇതിപ്പോ നിന്റെ ഇരിപ്പുണ്ടാകും, നിന്റെ കല്യാണം തുടങ്ങിയെന്ന് വിചാരിക്കല്ല. എന്നാ ചായ? ഞാൻ ആ പെണ്ണിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നടാ. എന്താടാ? ഞങ്ങളെ പോലുള്ളവർ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണാറില്ല, പക്ഷെ കണ്ടുകഴിഞ്ഞാ അത് നടന്നില്ലെങ്കിൽ സഹിക്കാൻ പറ്റൂലടാ. ഞാൻ ഇന്നലെ ഒരുപാട് പ്രതീക്ഷിച്ചു. എന്ത്? അല്ല, ഈ സിനിമയെ കാണുന്ന പോലെ കല്യാണം മുടങ്ങുമ്പോ അവിടെ ഉള്ള പെണ്ണുങ്ങളെല്ലാം കൂടി നെഞ്ചത്തടിച്ച് കരയും. അപ്പൊ ഒരു കിളവും വന്നിട്ട് പറയും, ആരാണ് ഈ കുട്ടിയെ രക്ഷിക്കണെന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ നിന്നെ നോക്കും. ആ സമയം അവളുടെ തല്ലാൻ വന്ന ചേട്ടൻ വന്ന് നിന്റെ കൈ പിടിച്ചിട്ട് പറയും, ദേവാ നീ എന്റെ പെങ്ങൾക്കൊരു ജീവിതം കൊടുക്കണം. പിന്നെ നീയോ അവളും കൂടി സ്റ്റേജിൽ ഡ്യൂറ്റായി, ആട്ടോയി, പാട്ടായി, ഹണിമൂണായി. സുഖിച്ച എത്ര വിഷമിച്ചിട്ടുണ്ടാവല്ലേ കുട്ടി. കുട്ടിയല്ല, കല്യാണി. മണിയെ, കാഴ്ചയുള്ളവർക്ക് ഏത് ആൾക്കൂട്ടത്തിലും കരയാം, ആരും കാണാതെ. പക്ഷെ ഇന്നലെ കല്യാണിക്കോ? നിന്റെ സെന്റി അടിച്ചിരുന്നിട്ട് എനിക്കെന്താ ഗുണമുള്ളത്? സാധാരണ ആൾക്കാർ സെന്റി അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ എടുത്തിട്ട് വന്ന് അടിച്ച് തീർക്കും. ഇത് വരെ കട്ടൻ ചായ കുടിച്ചിട്ട് എന്ത് സെന്റിമെന്റ്സ്? അല്ല ഇതെന്താ പരിപാടി? കടയിൽ പോണം, നമുക്ക് ഭാഗ്യമില്ലെങ്കിലും വരുന്നവർക്ക് കൊടുക്കാലോ. ആ അതേ നടക്കോളൂ എന്നെ കൊണ്ട്. സാർ എന്താ വേണ്ടത്? കല്യാണി ഉണ്ടോ? ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. ഉണ്ടല്ലോ, ഒരു മിനിറ്റ്. യെസ്. ഇരിക്കൂ. താങ്ക് യു. ആരാ? എന്നെ മനസ്സിലാക്കാൻ വഴിയില്ല. നോ, എനിക്കറിയാം, പക്ഷേ ആളെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ദേവൻ, ഇന്നലെ വീട്ടിൽ പാടാൻ വന്നിരുന്നു. ഓ, ഓൾഡ് ഈസ് ഗോൾഡ്. അതെ. അപ്പോ നമ്മളൊക്കെ ഒരേ ടീമാണല്ലേ. ഞാൻ കരുതി കല്യാണി ഇന്ന് ഷോപ്പിൽ ഉണ്ടാവില്ലെന്ന്. അതെന്താ? ഇന്നലത്തെ ആ സംഭവത്തിൽ നിന്നും റിക്കവറി ആകാൻ സമയമെടുക്കില്ലേ? വിഷമം തോന്നിയിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ചു, നമ്മളെ മനസ്സിലാക്കാത്തവരോടൊപ്പം ജീവിക്കാൻ നമുക്കാവില്ലല്ലോ. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് അപ്പൊ ബോധ്യായി. ഗുഡ്. എന്താ ദേവന് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആക്ച്വലി പറയാനല്ല, ഒരു സാധനം തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയാ. എന്ത്? ആ കയ്യൊന്ന് നീട്ടിയേ. നീട്ടൂന്നേ. എന്താ ഇത്? തുറക്ക്. ഹലോ.
ഇതെവിടെ കിട്ടി? ഞാൻ ഇത് നോക്കാത്ത സ്ഥലവും ഇല്ല. അപ്പോ അന്നെ ഷോപ്പിൽ വെച്ചിടിച്ചിട്ടത്? സോറി, ഒരാഗ്രഹം കൊണ്ട് സ്കേറ്റിംഗ് ഷൂവിൽ കയറിയതാ. സുഹൃത്തിന്റെ ശ്രദ്ധയും തെറ്റിയപ്പോ എല്ലാം കൈവിട്ടുപോയി. കൂട്ടിയിടിയിൽ കയ്യിലുടക്കിയതാ. അന്ന് പ്രോഗ്രാം കഴിയുമ്പോ ഒരു ഗിഫ്റ്റ് പോലെ ഞാൻ തിരികെ തരണമെന്ന് കരുതിയതാ. പക്ഷെ അപ്പോഴേക്കും സാരല്ല, എന്തായാലും തിരിച്ചു കിട്ടിയല്ലോ. താങ്ക് യു സോ മച്ച്. ഇത് കാണാതായപ്പോ വിഷമിച്ചിട്ടുണ്ടാവൂല്ലേ? ഇതെന്റെ ഏട്ടൻ ഗിഫ്റ്റ് തന്നതാ. ഇതിന്റെ ലോക്കറ്റ് പൊട്ടിച്ച രണ്ട് പാർട്ടാവും, അതിലൊന്ന് ലൈഫ് പാർട്ട്ണർക്ക് കൊടുക്കണം എന്നാണ് ഏട്ടൻ പറഞ്ഞത്. അതിന്റെ പിന്നില് ചെറിയൊരു വിശ്വാസമുണ്ട്. അയ്യോ, അബദ്ധമായോ? ഏയ്, വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മളെ സ്നേഹിക്കുന്നവരുടെ വിശ്വാസമല്ലേ നമുക്ക് വലുത്. ജീവിതത്തിലെ എല്ലാ അനുഗ്രഹത്തോടെയും ജനിച്ചവർ നെഗറ്റീവ് ആവാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർ എത്ര പോസിറ്റീവായി ജീവിതത്തെ കാണുന്നത്, അത് ചിന്തിച്ചപ്പോൾ വീട്ടിലിരിക്കാൻ തോന്നിയില്ല. ഇത് ഏൽപ്പിച്ചപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത്. ദേവന് ചായയോ കോഫിയോ? കോഫി മതി, പക്ഷേ പിന്നീടാവാം. ശരി, ഇറങ്ങട്ടെ, ഒരു ചെറിയ കടയുണ്ട്. ശരി എന്നാ, ഓക്കെ ദെൻ. എന്നോടൊന്നും പറഞ്ഞില്ല, ഓട്ടർഷ കയറി ഒറ്റ പോക്ക. നീ വിളി, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. ഒരു ലോട്ടറി തരിക, അടിക്കണതേ. അടിക്കണ ലോട്ടറി? ആ, കഴിഞ്ഞ ആഴ്ച ഒരു 5000 അടിച്ചാണല്ലോ. അതടിച്ച് തീർത്തു. എത്രയായിട്ടാ? 50. ഭയങ്കര സന്തോഷത്തിലാണല്ലേ? എന്താ സംഭവം? ഞാനിന്ന് കല്യാണിനെ കണ്ടു. എവിടെ വെച്ച്? കല്യാണിയുടെ ഷോപ്പിൽ പോയി. എന്നിട്ട് ഞാൻ ആ ചെയിൻ തിരിച്ചു കൊടുത്തു. ഓ, അതിനാണ് ഇത്ര വലിയ സന്തോഷം. അതല്ലടാ, കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി. ഒത്തിരി സംസാരിച്ചു എന്നോട്. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളോട് സംസാരിച്ചപ്പോ എനിക്കും എന്തോ എനർജി കിട്ടിയ പോലെ. നിനക്കിപ്പോ കല്യാണിനെ കിട്ടിയപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിനക്ക് എന്നെ വിളിക്കാറില്ലേ? അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ആരെങ്കിലും നിന്നെ വിളിക്കോ? കണ്ണ് ഞാൻ കുത്തിപ്പിടിക്കോട്ടോ. അല്ല, പിന്നെ എന്തൊക്കെ പറഞ്ഞു? കോഫി കുടിക്കാന്ന് പറഞ്ഞു. എന്നെ കുടിച്ചാ? പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അതിനാ, അതാവുമ്പോ ഒരു തവണ കൂടി കാണാലോ. എന്റെ ദേവ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നീ അവളെ ഓർത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിടക്കണ വെറുതെയാണ്. എടാ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ ഉള്ളു, കെട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നോണ്ടല്ലേ. പോടാ, നിനക്ക് അസൂയ. പിന്നെ അസൂയ, രക്ഷപ്പെട്ടടാ. പിന്നെ രക്ഷപ്പെടണമെന്നെങ്കിൽ ഞാൻ മരിക്കണം. എന്നാലേ ഈ മരിച്ചത് കൂട്ടിക്കോ. എടാ, ബംഗാളി നാട്ടിൽ പോവാ, എനക്ക് മരുന്ന് വേണ്ടേ? നമ്മ വന്ന് കേറ്. ദേവാ, പോരാട്ടാ. ഫ്രഷ് രൂപങ്ങളുടെ കാറ്റടിക്കുന്നത്. നിനക്ക് മരുന്ന് വെച്ചിട്ടല്ലോ മെയിൻ പണി. ഓന്റെ മെയിൻ പണി ഇതാണ്, അത് കഴിച്ചിട്ടേ വരുള്ളൂ. വരുന്നുണ്ട്. ആർക്ക് സട്ട പ്രസന? എനിക്കാ. മരണം തരാം, ഇന്ന് പൈസ തന്ന ലീവിന് പോയി വരുമ്പോ വാങ്ങിത്തരാം. സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ബോട്ടിൽ 8000 രൂപ, നോ ബാർഗിൻ. കൊടുക്കടാ, ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. കൊടു. ഇത് 3000 ഉണ്ട്, ബാക്കി സാധനം തന്നിട്ട്. ഓക്കെ സർ, ഓക്കെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഗന്ധാണ് പോണത്.